കുഞ്ഞാണത്. മാ വന്നു നായി ഇത്ര പറയാണ്. അങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിരുന്നു വിളിച്ച കുഞ്ഞോളെ ഞാൻ പോയിട്ടെന്നാ ചെഞ്ചോ പോയേട്ടാ എങ്ങോട്ട പോണാരോ? അതെ നമ്മളെ ചങ്ക് മാന് ഗൾഫിക്ക് പോവുകയാണ്. ഞാൻ ഒറ്റപ്പെട്ടു ഗൈസ്, എത്ര കാലായാലും ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചിട്ട് ചതഷ്ടം. ആ ഇനിയിപ്പോ ആരെങ്കിലും അടുത്ത് വരും ഗൈസ്. അപ്പൊ ഞാനേ ഇനിയിപ്പോ ഒറ്റപ്പെടാൻ പോവാണ്. ഒറ്റപ്പെട്ട് പറഞ്ഞാല് ഞാൻ ഫുള്ള് പുറത്തേക്കൊക്കെ ഇങ്ങനെ പോകും. ഞാൻ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇവിടെ പെരയിൽ തന്നെ ഇരിക്കാനും, കാരണം കുഞ്ഞോളും കുട്ടികളും ആണല്ലോ എൻ്റെ ഒരു ജീവിതം. അപ്പൊ ഇന്ന് കുഞ്ഞോളും കുട്ടികളെയും കുട്ടികാണ്ടുള്ള ജീവിതം ഇങ്ങനെ കൊണ്ട് ആലോചിക്കാം. ഈ ചെങ്ങായിമാർ വരുമ്പോൾ ഇനി ഓരോന്ന് പറഞ്ഞു കൊണ്ടുപോകും. പക്ഷെ അതൊന്നും കുഞ്ഞോൾക്കും കുട്ടികൾക്കും അതൊന്നും ഇഷ്ടമല്ല അല്ലേ. ഏത് ആ മാ വിളിച്ചു ഞാൻ പോയോട്ടോ. ശരി, അസ്സലാമലൈക്കും. അങ്ങനെ ഗൈസ് നമ്മള് മാനിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോണം. അപ്പൊ അന്ന് നമ്മള് മാനിനെ കൊണ്ടേക്കാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ നമ്മള് മാനിനെ കൊണ്ടുവരാൻ പോയെന്നില്ല മാതിരി തന്നെ നമ്മളെ ഷിബു നമ്മളെ ഒപ്പുണ്ട്. ഷിബു എന്താ വർത്താനോ? സുഖം. കൊറേ കാലായാലോ കണ്ടിട്ട്. ഏതാ വാച്ച്? എന്താ റോസ് കളർ ഇതൊക്കെ ചിന്നോക്കി ചിന്ന അവിടെ നിക്കട്ടെ. എന്താണ് ഐ ലവ് യു? എന്താണ് ഇതോ നോക്ക്. ആപ്പിള് മുറിച്ചത്, ആപ്പിള് നെയ്ക്കും പാടെ മിക്സ് ചെയ്തല്ലേ. പക്ഷെ ആ റോസ് നോട്ടെ ഇങ്ങോട്ട് തിരിച്ചാ പയതട്ട വേറെ ഇതിന്റെ. അപ്പൊ നനക്ക് ആ വാച്ചുകളി പയ്യൊരു ഉറപ്പെടുത്താൻ മതി. അതാണത്തിന് നല്ല കിട്ടും കുറപ്പ് തന്നെ. ഞാൻ എന്നാ കരുതി അങ്ങനെ ഒരു മോഡലാണ് എഴുതിയിരുന്നത്. അല്ല ഇതിന് ചാർജ് ഐഫോണിന്റെ ഉള്ളു. കേബിൾ ആ കേബിൾ ഉണ്ടെങ്കിൽ കുത്തിയേക്കാം. പക്ഷെ എന്റെ ചാർജ് ഇല്ല, എന്റെ കുത്തേണ്ടി വരും. ഫ്ലൈറ്റ് നിങ്ങളെ മട്ടം പോലെ നിങ്ങള് തീരുമാനിക്കും. മട്ടം പോലെ ചെയ്യല്ല ഓനെ. മാനേജ് ബാക്കിലാണോന്ന് ചോദിച്ചു നോക്കോ ഓനോട്. ഓനെ നമ്മളെ കൊറേ ശരിയാക്കണല്ലേ. അങ്ങനെ നമ്മള് മാന്റെ പരിക്കണം. എണ്ണെടുക്കല്ലോ വണ്ടിയിട്ട് ഇതിന്റെ വെള്ളം കഴിഞ്ഞിട്ട് ഗ്ലാസ്മൊക്കെ കുറച്ചുള്ളു തോന്നുന്നു. കാര്യമില്ല, പിന്നെ ചാൻ്റെ വക ഏറ്റവും പൈപ്പ് പോയി നിറച്ചോണ്ടിരുന്നെങ്കിൽ ഒന്നുകൂടി ഉഷാറാക്കാം. ഏടിയാണ് എന്ത് കിട്ടില്ലല്ലോ. ഏതേ ആ അത് ഇതാക്കണ്ട, അത് ഇനി താഴ്ത്തണ്ട. അതിന് പതുക്കെ അടച്ച കയ്യോക്കട്ടെ. ആ ഏ ആ ബാക്കിൽ പറ. എത്ര കിലോ ഉണ്ട്? നോക്കാം. 30 കിലോ ആണല്ലേ എനിക്ക് പറ്റുള്ളൂ. 25 കിലോ VIP ഫ്ലൈറ്റ് ആണ് ഞാൻ പോണത്. ഏതാണ് ഏരിഞ്ഞന്റെ ഏരിഞ്ഞന്റെ ബാക്ക് ഭാഗ? കുഞ്ഞാണത്. മാ വന്നു നായി കഴിച്ചില്ലേ. പിന്നെ കൊറേ ആൾക്കാരെ വിചാരം കുഞ്ഞിമ്മേണ എഴുതിയിരുന്നു. കുഞ്ഞിമ്മേല്ല പെങ്ങളാണ്, വല്യ പെങ്ങളല്ലേ മാന്റെ. മാ ചെറിയ ചെറുക്കനാണ് നിങ്ങളൊക്കെ എഴുതിയ മാതിരിയല്ലേ.
ആ മാ ബാക്കിൽ ഇരുന്നോട്ടെ. ചടശി പൂനൊരു പൂജല മാനെ. ആ അങ്ങനെ ഉണ്ട് എല്ലാരോടും കേട്ടോ. പോയി അസ്സലാമു അലൈക്കും. ഏത് വണ്ടി ക്ലീൻ അതിന് നാളെ സർവീസിന് കൊടുക്കണേ. ചെറുക്കന്മാരൊക്കെ ഞാനിപ്പോ പൈസ തരാന്നല്ലേ പരിപാടിയിലായിരുന്നു. മാണ്ട കജ്ജോ ഞാൻ പോവാണ്, ഗൾഫ് പോവാണ്. ഓക്കെ ശുചിന്റെ ചെക്കൻ ചെറുക്കി പ്രാർത്ഥിക്കണം കേട്ടോ. ഈ പോക്കിലൊന്ന് രക്ഷപ്പെട്ട് കാണാന് കൈച്ചിലായി കാണാന്. അപ്പൊ ഗൈസ് നമ്മളെ തൂക്കം എത്ര ഉണ്ടാവുന്നുള്ള ചെറിയൊരു സംശയം ഉണ്ട്. അപ്പൊ മാ തൂക്കി അപ്പൊ ഷിബു പറഞ്ഞ ഇത് എത്ര കിലോനാ? 27. ഞാൻ 33 കിലോ. ഇത് മാത്രല്ല മറ്റും കൂട്ടണ്ടേ? ഏഹ് അങ്ങനെയാണോ? ഞാൻ രണ്ടും പാടെ കൂട്ടിട്ടാണ്. ഇതാണെങ്കി ഒരു 19 കിലോ നോക്ക നമുക്ക്. 19 കിലോ ഇത് മാത്രാണെങ്കില് ഞാൻ പറഞ്ഞ 19. പൗത്തുക്കണേക്ക പൗത്തുക്കണോ വണ്ടി കച്ചളന്ന. അത് ഇവിടെ ഇറക്കിച്ചോളെ, ഞാൻ പോകുമ്പോ എടുത്തോണ്ട് മാനെ. പിന്നെ എന്റെ പേര് കൊടുക്കണം എന്ന് പറഞ്ഞാ നടക്കൂല. എന്റെ പേര് കൊടുത്തില് നടക്കൂല. ബാക്കിയില്ല അത് കൊടുക്കൂല, ബാക്കി കൊടുക്കൂല. വല്യ പൈസക്കാരെ സുർക്കേസും പെട്ടിയില്ലേ. പണ്ടിക്ക് ഇട്ട് പോയി പണ്ട് പൊളിച്ചോ. അങ്ങട്ട് തരത്തല്ലേ ജി, വണ്ടി എന്താണെന്നല്ലോ നോക്കണല്ലേ. എന്റെ ആ പെട്ടി അങ്ങട്ട് കൊള്ളിച്ചു. ആ എന്റെ പാത തുടച്ചോളാം. ഷിബു കയറി നിൽക്കണ്ട ഗൈസ്. ഷിബു എന്നെ നേരത്തെ കയറി നിൽക്കണല്ലേ. ഷിബുന് ഗൈസ് ഇല്ല കഴിയൂല. അങ്ങനെ ഗൈസ് നമ്മളെ മാന് യാത്ര പറയാണ്. അങ്ങനെ കൽക്കട്ട എയർപോർട്ടിൽ എത്തിരുന്നു വിളിച്ചല്ലേ. ഞാൻ തന്നോ കാണുന്നവർക്ക് മാനൊക്കെ ഇടങ്ങേറില്ലാന്ന് ആണ്ട് എത്തിയിട്ടാണ് ഇപ്പത്. അല്ല അപ്പൊ കരച്ചിട്ട് വന്നിട്ടല്ല നമ്മളിപ്പോ ഇത് പണ്ട് മറ്റേ ഇയാൾ ഇറങ്ങും മാല എത്തിയിട്ട് വേണ്ടിയില്ല. അതങ്ങനെ കൂട്ടിക്കോ. പണ്ടൊരാളങ്ങനെ പറഞ്ഞേ ചെലക്കാ പോടാണ് വിമാനത്തിന് പോന്താനെ. നിങ്ങൾ ഓല സ്വീപ്പാക്കല്ലേ പൈലറ്റിനെ. ഓൾക്ക് ചെന്നിട്ട് വേണം കടന്നുറങ്ങാൻ. വരി പൈലറ്റ് പിന്നെന്താ മാന ഇല്ലേ മാനൊക്കെ ഉണ്ടാകാതെ മാന ചക്ക എടുക്കുന്ന കരുതും കൂടി അല്ല ലഗേജ് എടുക്കുന്നല്ല എന്റെ ചക്ക എടുത്താന്ന് പറഞ്ഞു. കണ്ടന്റില്ലാന്നില്ല
അപ്പൊ എന്നാ ശരി, കാണാം, വന്നിട്ട് കാണാം. അസ്സലാമു അലൈക്കും. റഹത്താവട്ടെ. പുറത്തേക്കൊന്നും ഇറങ്ങൂലേ, ഞാൻ പെണ്ണുമേ, പെണ്ണുങ്ങളെ അപ്ലൈ ചെയ്യാം, പുറത്തേക്കൊന്നും ഇറങ്ങാതെ. ഞാൻ പോയിക്കോ, അവിടെ ഒരാള് വന്ന അപ്പായ എന്ത് പോവ എന്ത്, നമുക്ക് ഈ മഴയും ചപ്പലും ഒന്നും നടക്കൂല. എന്ത് നാട്ടിൽ ശ്രീപൂടി പോകട്ടോ, അല്ലാതെ വിചാരം ഇന്ന് ശിബുന്റെ യാത്രയേക്കാൻ വേണ്ടി പറഞ്ഞു. ശിബുന്റെ ഒപ്പം ശിബു ചക്ക കൊടുക്കുന്ന പോയിക്കോട്ടെ ചങ്ങായി. അപ്പുറത്ത് അവിടെ മീനാരത്തിന്റെ അവിടെ എന്നിട്ട് വാ. സബ്സ്ക്രൈബറാ, ലൈക്കും കമന്റ് ഒക്കെ ചെയ്യലില്ലേ. എന്താ പേരെന്താ, ആര് എന്താ, റാസിയോ? ഉഷാറാവട്ടോ. ഓക്കെ, ലൈക്കും കമന്റും മറക്കണ്ടോ. അപ്പൊ എന്നാ ശരി, ഞാൻ പോയിക്കോട്ടെ. ഞാൻ പോര് വണ്ടി അവിടെ, അതൊക്കെ പിന്നെടുക്ക, അവിടെ വണ്ടി വില കിട്ടുക. ആ വണ്ടിയിലെടുക്കും. അല്ലമാനെ, അല്ലമാനെ തുടങ്ങിയിട്ടുള്ളൂ. അല്ല ഇജ്ജെന്ത് ഓന് റീൽ എടുത്തോടുക്ക. ആ അങ്ങനെ കണ്ടിരുന്നേ. അല്ല ശിബു, ആ വണ്ടിന്റെ ഡോർ ഉറങ്ങിനെ പോയിട്ട് അറിയണ്ടേ എന്റെ വണ്ടി, ആ വണ്ടി ഒക്കെ. ആ അതെ, അതും ഇത് എത്ര മാറ്റണ്ട്, അത് റിറ്റ്സ് ആണ്, ഒരു 15 കൊല്ലം ബാക്കുള്ള വണ്ടിയാണ്. അതിന്റെ മുതലാളി കണ്ടിരിക്കണ ഇജ്ജ് 15 കൊല്ലം ബാക്കൊക്കെ പോയിന്. ഇജ്ജ് വണ്ടി ചെന്നിട്ടുണ്ട്, അതിന്റെ ഡോർ ഉറങ്ങിക്കണേ. മാറിയത് എനിക്ക് വണ്ടി ചില്ലറ മാറ്റൊന്നല്ലേ. സന്തോഷമുള്ള എന്റെ മുഖത്ത് രണ്ട്. ഈ സന്തോഷം പിന്നെ എപ്പോഴേ കണക്കറിയോ? ഒന്ന് നമ്മള് ഇതേമാതിരി സിറ്റുവേഷനില് സന്തോഷം വരുന്നതോ? പിന്നെ ഒപ്പെല്ലാം ഗൾഫിക്ക് പോകുമ്പോ അല്ലേ? അപ്പൊ സന്തോഷമാണ് എനിക്ക്. ഓരോ സന്തോഷമാണ് കഴിഞ്ഞാ. നാട്ടിൽ നിന്നാലും ഒരു അഞ്ചിട്ട് നമ്മള് കഷ്ടത്തിൽ ഇരിക്കോ, അപ്പൊ വിളിക്കോ, വാ നമുക്ക് അവിടെ പോവാം, ഇവിടെ പോവാ. ആ ഒരു സന്തോഷത്തിനാണ് പറഞ്ഞത്. നമ്മക്കൊരു സമാധാനം ഉണ്ടാവും. സമാധാനം ഓനെ എവിടെങ്കിലും ഒന്ന് ഇജ്ജര അഞ്ചിട്ട് അപ്പ പറയാ, എവിടെ നീ പോയി. എനിക്ക് അങ്ങനെയാണ്, ഇങ്ങനെയാണ് ഇറങ്ങണ്ട് അല്ലേ. അല്ലെങ്കിൽ ഈ ഗൾഫുകാരെ ഓന്റെ വിചാരം നമ്മക്ക് ഭയങ്കര സങ്കടിക്കണെന്നാ. ഓ പോണ നമ്മക്കല്ലേ ഇപ്പൊ ഇത് തീരുള്ളൂ. ഓനോട് അടങ്ങാറാട്ടോ കുറച്ച് ദിവസം. എന്തേ ആ ഓനിങ്ങനെ ഇവിടുത്തെ പോലെ കുറ്റം പറങ്ങാണ്ട് നാട്ടില് മഴയാണ് ചപ്പിളിയാണ് ഇറങ്ങാണ്ട് കുറച്ച് ദിവസം നിക്കട്ടെ. പോകല്ലേ നമുക്കെന്നാ പോയി. ഓക്കെടാ.